ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഒൻപതംഗ ബെഞ്ചിൻ്റെ വാദം പുനരാരംഭിക്കുമ്പോൾ സുപ്രീംകോടതി ഒരു വർഷത്തിന് മുമ്പെടുത്ത തീരുമാനത്തിൽ എന്ത് പഴുതാണ് ഒൻപതംഗ ബെഞ്ചിന് കണ്ടെത്താൻ കഴിയുന്നതെന്ന് ഇന്ത്യൻ ഭരണഘടന അടുത്തറിയാവുന്ന ഏതൊരാളും ഉത്കണ്ഠയോടെയാണ് നോക്കിക്കാണുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായ ഏതെങ്കിലും തരത്തിലുള്ള അവഗണനകൾ രണ്ടാം തരമായി കാണാനുള്ള അവസരം ഏതെങ്കിലും മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകരുതെന്ന് ഉറപ്പ് നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം സാധ്യമാണ് എന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ കോടതി തീരുമാനിക്കുന്നത് എന്നാൽ ആ വിധിയെ പുനഃപരിശോധിക്കണമെന്ന് നമ്മുടെ സുപ്രീം കോടതി തന്നെ ആലോചിക്കുമ്പോൾ ആ വിധിയുടെ ഭാഗമായ പുനഃപരിശോധന നടക്കുന്ന ഒൻപതംഗ ബെഞ്ചിൻ്റെ മുന്നിലേക്ക് വിശ്വാസത്തിൻ്റെ കാര്യങ്ങളിൽ എത്ര വരെ കോടതികൾക്ക് ഇടപെടാമെന്ന് വീണ്ടും പരിശോധിക്കുമെന്നും മറ്റ് മതങ്ങളിലും സ്ത്രീകളുള്ള സമീപനങ്ങൾ ഏത് തരത്തിലായിരിക്കണം ജുഡീഷ്യറി കൈകാര്യം ചെയ്യേണ്ടതെന്നും മതവിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അതാത് മതത്തിലെ ആചാര്യന്മാരുമായി ആശയങ്ങൾ പങ്കുവെക്കണം തുടങ്ങിയ വിഷയങ്ങളെ സുപ്രീം കോടതി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സമയത്തും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തെപ്പറ്റിയുള്ള തുല്യതയെപ്പറ്റിയുള്ള ഇന്ത്യയിലെ എല്ലാ പൗരരും നിയമത്തിൻ്റെ മുന്നിൽ അവസരങ്ങളുടെ മുന്നിൽ തുല്യരായിരിക്കണമെന്നുള്ള ജനാധിപത്യപരമായ അതിൻ്റെ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുവാൻ സുപ്രീം കോടതിയുടെ ഈ ഒൻപതംഗ ബെഞ്ചിനും കഴിയണം എന്നാണ് ഏതൊരു മലയാളിയും ഏതൊരു ജനാധിപത്യ മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്ന ആളും പ്രതീക്ഷിക്കേണ്ടത് അത്തരത്തിൽ സുപ്രീംകോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ തീരുമാനത്തിന് മാറ്റമുണ്ടാകാത്ത തരത്തിൽ സ്ത്രീകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അവഗണനകൾ തുല്യതയില്ലായ്മ മതത്തിൻ്റെ ജാതിയുടെ വിശ്വാസത്തിൻ്റെ ഇടങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ അവസരങ്ങളെയും തുടച്ചു മാറ്റുന്ന തരത്തിലേക്ക് സുപ്രീംകോടതിയുടെ ഒൻപത് അംഗ ബെഞ്ചിൻ്റെ തീരുമാനം അടുത്ത ആറുമാസത്തിനകം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് ശിവപ്രതീക്ഷയിൽ കാര്യങ്ങളെ നോക്കിക്കാണാം